മരണാനന്തര ക്രിയകൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ലേ? എന്താ പാടില്ലാണ്ട്? അങ്ങനെ ഒരു ചോദ്യം വന്ന മരണാനന്തര ക്രിയകൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ലേ? പുരുഷന്മാർക്ക് ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കും ചെയ്യാം. ഏയ്, ആനന്ദ സ്വാമി അങ്ങനെ പറയണത്, സംസ്കൃതത്തിൽ മകനൊരു പേര് പറയാം, പുത്ര അല്ലേ? പൂ ശബ്ദത്താൽ പറയപ്പെടുന്ന നരകത്തിൽ നിന്ന് അച്ഛനെ അമ്മയെ ത്രാണനം ചെയ്യുന്നവനാണ്, രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് പറയുക. പും നാംന നരക ത്രായതേ ത്രാതീതി പുത്ര. എങ്കിൽ പെൺകുട്ടിക്ക് എന്താ പേര്? പുത്രി. എന്നർത്ഥം? പും നാംന നരകാത് ത്രായതേ ത്രാതീതി പുത്രി. അപ്പോൾ മരണാനന്തര കർമ്മത്തിന് പെൺകുട്ടിക്ക് അധികാരമില്ലായിരുന്നെങ്കിൽ പുത്രി എന്നൊരു വാക്കുണ്ടാവാൻ പാടില്ലായിരുന്നു. എന്നാലുണ്ട്. അതുകൊണ്ട് പുരുഷനും സ്ത്രീക്കും മരണാനന്തര ക്രിയകൾ ചെയ്യാൻ അധികാരമുണ്ട്. ഒരു സംശയം, വാൽമീകീയ രാമായണത്തിൽ ദശരഥൻ യുവാവായിരിക്കുന്ന സമയത്ത് യൗവനത്തിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക, അങ്ങനെ ഉണ്ടല്ലോ, ഒരു തിളപ്പോടുകൂടി അങ്ങനെ നടക്കുക, തിളപ്പോടുകൂടി അങ്ങനെ നടക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കൊല്ലണം ഒരു തോന്നൽ. കൊല്ലുമ്പം ദശരഥനല്ലേ, മോശമായ വല്ല കുറുക്കനെയോ പൂശനെയോ കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ? കൊല്ലാണിച്ചാൽ ആനേനെ തന്നെ കൊല്ലണം എന്ന് ചോദിച്ചു. പകൽ മുഴുവൻ കാത്തിരുന്നു, എവിടെ കിട്ടണം. ശരി, രാത്രിയായി. അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് വലിയ അഭിമാനമാണ്, കാരണം ദശരഥനൊരു പ്രത്യേക സിദ്ധിയുണ്ട്, ശബ്ദവേദിത്വം എന്നുള്ള സിദ്ധിയുണ്ട്. ശബ്ദവേദിത്വം എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പ അയക്കാനുള്ള സിദ്ധിയാണ്. അത് ചെറിയ പ്രഗത്ഭന്മാർക്കേ സാധിക്കൂ. അങ്ങനെ കാത്തിരുന്ന അങ്ങനെ രാത്രി അന്ത്യയാമം കഴിഞ്ഞു, അവസാനയാമത്തിലെത്തി. അവസാനയാമം എന്ന് പറഞ്ഞാൽ ഉദയത്തിൻ്റെ 3 മണിക്കൂർ മുമ്പുള്ള സമയം. അപ്പോഴാണ് തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കൊടുത്തു അമ്പ്, കരച്ചില കേട്ടത്. ഓടി ചെന്നു അങ്ങോട്ട് മുനികുമാരൻ, ഭഗവാനെ തെറ്റിപ്പോയല്ലോ, ആനയല്ലോ മനുഷ്യനാണല്ലോ, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞു. അദ്ദേഹം വേദന കൊണ്ട് പുളയ്യാണ്. അദ്ദേഹം പറഞ്ഞു, എന്തായാലും അങ്ങയുടെ അമ്പ് കൊണ്ട് ഞാൻ മരിക്കും, പക്ഷെ എനിക്ക് അതിലല്ല വിഷമം, എൻ്റെ അച്ഛനും അമ്മയും വൃദ്ധരാണ്, അവർ കാത്തിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിട്ട്, അവർക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഈ കുടത്തിൽ വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കണം. ദശരഥനാകെ എന്തൊക്കെയാണെന്നറിയില്ല. അങ്ങനെ ദശരഥൻ ചെന്നു. കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ, എന്താ മോനെ നീ വൈകി എന്നവർ ചോദിക്കണത്. അമ്മേ, അച്ഛാ ഞാൻ മകനല്ല, ഞാൻ ദശരഥനാണ്, രാജാവാണ് എന്നമാതിരിക്കാ സംഭവിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ശരി, സംഭവിക്കേണ്ടൊക്കെ സംഭവിച്ചു, ഇനി ഞങ്ങൾക്ക് സംസ്കാരകർമ്മം ചെയ്യണം, ഞങ്ങളെ വേഗം മകൻ്റെ ശരീരമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ ദശരഥൻ രണ്ടുപേരെയും കൂട്ടി അങ്ങോട്ട് പോയി. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഒരു ചിത കൂട്ടു. ഉടനെ ദശരഥൻ ഉണങ്ങി വിറകൊക്കെ സ്വരൂപിച്ച് ചിത കൂട്ടി. അത് കഴിഞ്ഞപ്പോൾ വാൽമീകി മഹർഷി വ്യക്തമായി പറയുകയാണ്, അച്ഛനും അമ്മയും രണ്ടുപേരും കുട്ടിക്ക് വേണ്ട ഔർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്തു. എന്നുവെച്ചാൽ ബലിയിടുക തുടങ്ങിയ കർമ്മങ്ങൾ രണ്ടുപേരും ചെയ്തു, അച്ഛനും ചെയ്തു അമ്മയും ചെയ്തു. രണ്ടുപേരും ചെയ്ത ശേഷം ദശരഥനോട് ചിത കൂട്ടാൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ ശരീരം അതിലിട്ടു,
ദഹിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് രണ്ടാളും അല്ലേ കണ്ട് ചാടി. അങ്ങനെ മൂന്ന് പേരും ഒന്നിച്ച് ഭസ്മായി. ഇത് വാൽമീകി മഹർഷി പ്രത്യേകം പറഞ്ഞതാണ്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രേതകർമ്മങ്ങൾ ചെയ്യാനുള്ള അധികാരം ഉണ്ട്, ഒരു സംശയവുമില്ല. എത്താണല്ലോ. മാത്രമല്ല, കുഞ്ഞിന് അച്ഛനമ്മമാർ ചെയ്യരുത് എന്നൊരു ധാരണ ഉണ്ട് നമ്മളെ നാട്ടിൽ, അതും തിരുത്തി കൊടുക്കണം. ഈ കുഞ്ഞ് അച്ഛൻ എന്നൊക്കെ ഉള്ളത് ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ്. ശരീരം വിട്ടു കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും, ആരറിയാം? നമുക്കറിയാം, ആ ജീവനാണ്. ആ ജീവൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കർത്തവ്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാം എന്നാണ് നമ്മുടെ അഭിപ്രായം. സ്വാമി അങ്ങനെ അല്ലല്ലോ. അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നാട്ടിലിപ്പോൾ അങ്ങനെയൊന്നുമല്ല. നാട്ടിൽ ഒരു തരം പുരുഷാധീശത്വപരമായ കാലഘട്ടത്തിലൂടെ നമ്മുടെ ശാസ്ത്രങ്ങളും ആചരണങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്നപ്പോൾ സ്ത്രീക്ക് അത് പാടില്ല ഇത് പാടില്ല എന്നൊരു നിഷേധങ്ങൾ ധാരാളം വന്നിട്ടില്ലേ? ഉണ്ട്. സ്ത്രീക്ക് വേദമന്ത്രം ചൊല്ലാൻ പാടില്ല, സ്ത്രീക്ക് പൂജ ചെയ്യാൻ പാടില്ല, സ്ത്രീക്ക് ഓംകാരം ജപിക്കാൻ പാടില്ല, സ്ത്രീക്ക് സഹസ്രനാമം ജപിക്കാൻ പാടില്ല. പിന്നെ സ്ത്രീക്ക് ഇപ്പം എന്താ പറ്റുക? അടുക്കളപ്പണിയും പ്രസവവും. അത് തന്നെ പുരുഷന് സാധിച്ചു വെച്ചാൽ അവൻ ഏറ്റെടുക്കുമായിരുന്നു, അത് വയ്യാത്തോണ്ടാ. എന്തൊരു കഷ്ടം ആലോചിച്ചോ. ഈ ജാതി അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോൾ കടന്നുകൂടിയ ഒരുപാട് ദുരാചാരങ്ങളിൽ പെട്ടതാണ് ഒരു പുരുഷാധീശത്വപരമായ സമീപനങ്ങൾ. ഇത് വലിയൊരു നേരം പോക്കുണ്ട് കേട്ടോ. ഈ സ്ത്രീക്ക് പൂജ ചെയ്യാൻ പാടില്ല എന്നാ സ്ത്രീക്ക് നേദ്യം വെക്കാന്നാ. ഏടേ അതെങ്ങനെയാ? അത് പൂജ ചെയ്യാൻ പാടില്ലാത്ത ആൾക്ക് നേദ്യം വെക്കാൻ പാടുണ്ടോ? കാരണം ഇവന് കഥകളി കണ്ടിട്ടും ഇവന് കൂടിയാട്ടം കണ്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണമെങ്കിൽ തേവാരം മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തുണ്ട്? നേദ്യം വെച്ചോളൂ, പൂജ ചെയ്യാം. പോയി പോയി എവിടം വരെ എത്തി എന്നറിയോ? ഒരു അഞ്ച് ആറല്ല, ഒരു 10-15 വർഷം ഉണ്ടാവും. ഈ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി, മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ്. അവിടെ ഒരു സ്ഥലത്തൊരു അഷ്ടമംഗല പ്രശ്നം വിചാരം നടക്കുക, സ്വർണ പ്രശ്നം. അപ്പോൾ ഇവിടെ എന്തോ ഒരു അനർത്ഥം ഉണ്ട്, ചെയ്യരുതാത്ത എന്തോ ഒന്നും ഇവിടെ ചെയ്യുന്നുണ്ട്. അതെന്താ? അതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ കാരണം. അതങ്ങനെ അന്വേഷിച്ച് 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 ഇവിടെ എത്തിയെന്നറിയോ? ഇവിടെ സ്ത്രീകൾ ഇരുന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്, ആ മഹാപാപമാണ്. എന്തൊരു കഷ്ടം ആലോചിച്ചു. അവിടുന്ന് കുറച്ച് അമ്മമാരെ ആശ്രമത്തിൽ ഫോൺ ചെയ്തു, ഞാൻ സ്വാമി നിന്ന് അത്യാവശ്യമായിട്ട് കാണാൻ വരാനുണ്ട്, എന്താ സംഭവം എന്താ, നിങ്ങൾ വരുമൊന്നും വേണ്ട, പറഞ്ഞാൽ മതി. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞു. നിനക്കാണ് ഉണ്ടായത്, നമ്മൾ ഒരു കാര്യം ചെയ്യൂ, പ്രശ്നം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ പ്രശ്നക്കാരനോട് ചോദിക്കുക, ഏത് സഹസ്രനാമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം ആണിൻ്റെതാണോ പെണ്ണിൻ്റെയാണോ? ലളിത ആണോ പെണ്ണോ? പെണ്ണാണ്. ഒരു പുരുഷൻ ഇരുന്നിട്ട് കുറേ പെണ്ണുങ്ങളെ പേരിങ്ങനെ പറയുക, വല്ല സുഖമുണ്ടോ? ശ്രീമാതാ, കുറച്ച് നേരം കഴിഞ്ഞ് ശ്രീ മഹാരാജ്ഞി, കുറച്ച് നേരം ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഠസംഭൂത, ദേവകാര്യ സമുദ്യത, ഇല്ലേ, ഉദ്യദ്ഭാന സഹസ്രാഭ, അങ്ങനെ വല്ല സുഖമുണ്ടോ? ഒരു പെണ്ണിൻ്റെ അവനവൻ്റെ കെട്ടികളുടെ പേര് ഇങ്ങനെ പറയുകയാണെങ്കിൽ വിരോധമല്ല, ഒരേ പേരിങ്ങനെ പറയാം, എന്താ വിരോധമല്ല? പല പേര്, അതും 1008. ഇതൊരു വിഡിത്തന്നാലോചിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലളിതാ സഹസ്രനാമം കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷിമാർ? ആരാ?
വശിന്യാദി വാഗ്ദേവതാഹ ഋഷയഹ. വശിനി തുടങ്ങിയ വാഗ്ദേവതമാരാണ് ലളിതാ സഹസ്രനാമം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതുണ്ടാക്കിയതാരാ? സ്ത്രീകളാ. എന്നിട്ട് സ്ത്രീക്ക് ചൊല്ലാൻ പാടില്ല പറഞ്ഞാലോ? എന്താ ചെയ്യുക? ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഒരുപാട് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് യുക്തിപൂർവം ശാസ്ത്രത്തിനനുസരിച്ച് ഇതിനെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്.